എൻ്റെ പേര് ഷിബിൻ ഷിബിൻ ബെർണാർഡ് ജോസഫ്. ഫാമിലിയായിട്ട് തിരുവനന്തപുരം സെറ്റിൽഡാണ്. കലാപരമായി പഠിച്ചതും വളർന്നതുമെല്ലാം കോളേജിങ് മദ്രാസിലായിരുന്നു. സോ കുഞ്ഞിലൂടെ ഞാൻ വരയ്ക്കും, വളരെ യങ്ങീച്ചിൽ തന്നെ വരച്ചു തുടങ്ങിയതാണ്. പക്ഷെ അന്നൊക്കെ ഒരു ഹോബി, എൻ്റെ ഒരു ഫ്രീ ടൈമിൽ ചെയ്യുന്നൊരു കാര്യമായിട്ടായിരുന്നു ഡ്രോയിങ് വയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ കളറിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ആർട്ടൊരു മീഡിയമാണെന്നും അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് ഞാൻ കണ്ടു തുടങ്ങിയത്. ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ആർട്ട്. ഞാൻ ആർട്ടിസ്റ്റുകളെ ഫോളോ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലും ഫിലിം മേക്കേഴ്സും പിന്നെ മൂവീസിൽ നിന്ന് ഒത്തിരി ഇൻസ്പിറേഷൻസ് അതിന് ഒത്തിരി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റൈൽ ഓഫ് വർക്കിലും എല്ലാത്തിലും. മൂവീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എക്സാമ്പിൾ റോയ് ആൻഡർസൺ പുള്ളിയുടെ മൂവീസിൽ നിന്നൊക്കെ ഒത്തിരി ഫ്രെയിമും കാര്യങ്ങളൊക്കെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫിക്സ്ഡ് ഫ്രെയിമൊക്കെ വെക്കുന്നത്, ആ ഫ്രെയിമിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആ സെറ്റെന്നും ഒക്കെ ഒത്തിരി ഐഡിയാസും ഒത്തിരി മീനിങ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒത്തിരി ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുമുണ്ട്. എൻ്റെ വർക്ക് ഓഫ് സ്റ്റൈലിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. ചില ലിറിക്സ് എന്നൊക്കെ കിട്ടുന്ന ഐഡിയയിൽ വർക്ക് ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ എടുക്കുന്ന ആ ഒരു വർക്കിൻ്റെ ഒരു റിതം കംപ്ലീറ്റ് മിക്കവാറും ഒക്കെ ഒരു ചില മൂവീസിൻ്റെ ഓരോ ഫ്രെയിമും കാര്യങ്ങളും ഉണ്ട്, അതിൽ നിന്നൊക്കെ ഒത്തിരി ഇൻസ്പയർഡ് ആവാറുണ്ട്. എവിടി ആർട്ടിസ്റ്റ് റിക്വയേഴ്സ് ആൻ ഓഡിയൻസ്. അവരുടെ വർക്ക് പ്രദർശിപ്പിക്കാനും അത് വന്ന് കാണാനും അതിനെപ്പറ്റി സംസാരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും ക്രിറ്റിസൈസ് ചെയ്യാനും ഒക്കെ അവർക്ക് വേണ്ടത് ഒരു ഓഡിയൻസ് തന്നെയാണ്. സോ ഈ ഓഡിയൻസിലേക്ക് ഇതെങ്ങനെ എത്തുന്നു? അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ പലർക്കും പലതാണ് പ്ലാറ്റ്ഫോം. മൂവീസിലൂടെ മെസ്സേജ് കൺവേ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പാട്ടിലൂടെ സംസാരിക്കുന്നവരുണ്ട്. അതുപോലെ എൻ്റെ ഒരു മീഡിയമാണ് പെയിൻറ്റിങ്. ഞാൻ എനിക്ക് പറയാനുള്ളതും അവരോട് ഞാൻ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അല്ല, എൻ്റെ മീഡിയത്തിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വർക്കും സ്റ്റൈലും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു നെക്സ്റ്റ് ലെവലിലോട്ട് അല്ലെങ്കിൽ വേറൊരു ആർട്ട് ഫോം കുറച്ചുകൂടെ എക്സ്പെരിമെൻ്റൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിലോട്ട് ട്രൈ ചെയ്യാനായിട്ടുള്ളത് പാട്ടാണെന്ന് തോന്നുന്നു.